ആദ്യ യൂറോ കപ്പിനെ വരവേൽക്കാൻ തയ്യാറെടുത്ത ഇംഗ്ലണ്ട് ആരാധകർക്ക് നിരാശ നൽകിയാണ് സ്പെയിൻ കപ്പിൽ മുത്തമിട്ടത്. തലസ്ഥാന നഗരമായ ലണ്ടനിൽ പലയിടത്തും വലിയ സ്ക്രീനിൽ മത്സരം പ്രദർശിപ്പിക്കുന്നുണ്ടായിരുന്നു. നഗരകേന്ദ്രമായ ടവർ ബ്രിഡ്ജ് പരിസരത്ത് ആയിരങ്ങൾ ആഘോഷിക്കാൻ ഒത്തുകൂടിയെങ്കിലും മത്സരം കഴിഞ്ഞതോടെ എല്ലാവരും നിശബ്ദരായി. ലണ്ടനിൽ നിന്ന് അനൂപ് ഗോപിനാഥ് തയ്യാറാക്കിയ റിപ്പോർട്ട് ഇതാണ്. നേരത്തെ പറഞ്ഞ അനൂപ് നിരാശരായിട്ടാണ് മടങ്ങിയിട്ടുണ്ടാവുന്നത്. ആവേശക്കാഴ്ചയൊന്നും കിട്ടിയില്ല. കാണാം നമുക്കെന്നാൽ. ലണ്ടനിലെ ടവർ ബ്രിഡ്ജിന് സമീപത്താണ് ഞാനിപ്പോൾ നിൽക്കുന്നത്. ഏതായാലും മത്സരം തുടങ്ങിയപ്പോൾ ഉണ്ടായിരുന്ന ആവേശം ഒന്നും തന്നെ ഇപ്പോൾ കാണുന്നില്ല. കൂടുതലും ഇംഗ്ലണ്ട് ടീമിന്റെ ആരാധകരായിരുന്നു ഇവിടെ ഒത്തുകൂടിയിരുന്നത്. നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്, ഇവിടെ ഈ ടവർ ബ്രിഡ്ജിന് സമീപത്തായി അവിടെ ഒരുക്കിയ ഒരു സ്ക്രീനിലായിരുന്നു പ്രദർശനം. നിരവധി ആളുകൾ ആ മത്സരം കാണാനും ഉണ്ടായിരുന്നു. പക്ഷേ ദൗർഭാഗ്യമെന്ന് പറയട്ടെ, ഇംഗ്ലണ്ടിന് ഇത്തവണയും കപ്പ്, യൂറോ കപ്പ് നഷ്ടമായിരിക്കുകയാണ്. സ്പെയിൻ യൂറോ കപ്പ് നേടിയിരിക്കുന്നു. 2-1 സ്പെയിനിനോട് ഇംഗ്ലണ്ട് കീഴടങ്ങിയത്. ഏതായാലും വളരെ വലിയൊരു ആവേശം മത്സരത്തിന് ശേഷം ഇവിടെ പ്രതീക്ഷിച്ചു. പക്ഷേ ഈ ഇംഗ്ലണ്ടിന് കപ്പ് കൈവിട്ടതോടുകൂടി ആ ആവേശമെല്ലാം തീർന്നു. ഇംഗ്ലണ്ട് ആരാധകരെല്ലാം തന്നെ തീർത്തും നിരാശരായി പോകുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. യൂറോ കപ്പ് ഈ ഒരു ഫുട്ബോളിന്റെ ഒരു ഈറ്റില്ലമാണ് ഇംഗ്ലണ്ട്. പക്ഷേ ഇതുവരെയും ഇംഗ്ലണ്ടിന് യൂറോ കപ്പ് നേടാൻ സാധിച്ചിട്ടില്ല എന്നുള്ളതാണ് ഏറ്റവും ദുഃഖകരമായ ഒരു കാര്യം. ഇംഗ്ലണ്ട് ആരാധകരെ എപ്പോഴും വിഷമത്തിലാക്കുന്ന ഒരു കാര്യവും അത് തന്നെയാണ്. ഫുട്ബോളിനെ നെഞ്ചേറ്റുന്ന ഒരു ജനത വേൾഡ് കപ്പ് കഴിഞ്ഞാൽ ഏറ്റവും ഗ്ലോറിയസ് ആയി അവർ കാണുന്ന യൂറോ കപ്പ് പോലുള്ള ഒരു മത്സരം ഇതുവരെയും അവർക്ക് ആ കപ്പ് നേടാൻ സാധിച്ചില്ല. ആദ്യമായിട്ട് 2020 ഫൈനലിലെത്തിയത്. അന്ന് ഈ ഇംഗ്ലണ്ടിൽ തന്നെയായിരുന്നു, ലണ്ടനിലെ വെംബ്ലി സ്റ്റേഡിയത്തിലായിരുന്നു മത്സരം നടന്നത്. അന്നും ഇതുപോലെ പെനാൽറ്റി ഷൂട്ടൌട്ടിൽ ഇറ്റലിയോട് പരാജയം ഏറ്റുവാങ്ങേണ്ട ഒരു ഗതികേടായിരുന്നു ഇംഗ്ലണ്ടിനെ സംബന്ധിച്ചുണ്ടായിരുന്നത്. 2 വീണ്ടും സൗത്ത് ഗേറ്റ് എന്ന് പറയുന്ന കോച്ചിന്റെ നേതൃത്വത്തിൽ 2 വീണ്ടും ഇംഗ്ലണ്ട് ഈ യൂറോ കപ്പിന്റെ ഫൈനലിൽ എത്തിയപ്പോൾ ഒരുപക്ഷെ ഇതുവരെ ഉണ്ടായിരുന്ന മത്സരങ്ങളിലെ പെർഫോമൻസ് വെച്ചിട്ട് വലിയ ഒരു വിജയം ഉണ്ടാകും എന്ന് തന്നെയാണ് പ്രതീക്ഷിച്ചത്. പക്ഷേ എക്സ്ട്രാ ടൈമിലേക്ക് ഒന്നും തന്നെ പോകുന്നതിന് മുൻപ് തന്നെ സ്പെയിനിനോട് കീഴടങ്ങുന്ന ഒരു കാഴ്ചയാണ് നമ്മൾ കണ്ടത്. ഏതായാലും ഈ ഇപ്പോൾ നമ്മൾ കാണുന്നത് ഇവിടെ സുരക്ഷാ ഉദ്യോഗസ്ഥരൊക്കെ തന്നെ ഇവിടെ നിന്നും ആളുകളെ ഒഴിപ്പിച്ചുകൊണ്ടിരിക്കുന്നു. കാരണം ഈ മത്സരത്തിന് ശേഷം ചെറിയ ചില അക്രമ സംഭവങ്ങളൊക്കെ ഇവിടെ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. മുൻവർഷങ്ങളിലും അത് ആവർത്തിച്ചത് കൊണ്ട് തന്നെ വളരെ വലിയ ഒരു സുരക്ഷാ സന്നാഹത്തോടു കൂടിയാണ് ഇവിടുത്തെ ബിഗ് സ്ക്രീനിലൊക്കെ ഇത് പ്രദർശിപ്പിച്ചത്. നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്, പോലീസ് ഇപ്പോൾ ആ സ്ക്രീൻ, ആ ബിഗ് സ്ക്രീൻ പ്രദർശനമുണ്ടായ സ്ഥലത്ത് നിന്നൊക്കെ ആളുകളെ ഒഴിപ്പിച്ച് അവിടെയൊക്കെ വേലിക്കെട്ടുകൾ സ്ഥാപിക്കുന്ന ഒരു കാഴ്ചയാണ്. ഏതായാലും ഇന്ന് ഒരു ഞായറാഴ്ച രാത്രി സാധാരണഗതിയിൽ വളരെ വലിയ ആവേശം ഈ ഒരു ടവർ ബ്രിഡ്ജിൽ നമ്മൾ കാണുന്നതാണ്. ദീപത്താൽ കുളിച്ചു നിൽക്കുന്ന ടവർ ബ്രിഡ്ജിനെ നമുക്ക് കാണാൻ സാധിക്കും. പക്ഷേ ഇന്നിപ്പോൾ ഈ ഫുട്ബോൾ കഴിഞ്ഞപ്പോൾ ആ ഒരു ആവേശമൊന്നും തന്നെ കാണാൻ സാധിക്കുന്നില്ല എന്ന് വേണം പറയാൻ. ലണ്ടനിലെ ടവർ ബ്രിഡ്ജിന് സമീപത്ത് നിന്നും ക്യാമറാമാൻ ആൽബിനും ജിബിനുമൊപ്പം അനൂപ് ഗോപിനാഥ്, ജനം ടിവി. അനൂപിന്റെ മുഖത്തുമുണ്ട് ആ നിരാശ. കാര്യം വലിയ ആവേശക്കാഴ്ചകളും അനൂപിന്റെ സങ്കടം. ഇംഗ്ലണ്ടിന് കപ്പ് കിട്ടാഞ്ഞിട്ടില്ല, ആവേശം നിറഞ്ഞ കാഴ്ചകൾ പകർത്താൻ. ഇന്നലെ തന്നെ മെസ്സേജ് വന്നിരുന്നു, അവിടെ എത്തും ബിഗ് സ്ക്രീൻ ആയിരങ്ങൾ. പിന്നെ ഇംഗ്ലീഷ് ഫുട്ബോൾ പ്രേമികൾ പ്രസിദ്ധരാണ്.